ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയും പലഹാരം ഒരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ ചേർക്കാം ഞാനിതിലേക്ക് അഞ്ച് സ്പൂണ് പഞ്ചസാര കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എളാണ് ചേർക്കണത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെന്നുള്ള ഉപ്പും നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാല് സ്പൂണ് മഞ്ഞൾ പൊടിയും പലഹാരം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് രണ്ടെന്നുള്ള സോഡാ പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം ഈയൊരു കട്ടിയിലട്ടോ മാവ് വേണ്ടത് ഇനി ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡ് നാല് കഷ്ണാക്കിയിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ബ്രെഡ് മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാവുന്നവരെ പൊരിച്ചെടുക്കണം പലഹാരം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുത്താൽ ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്ഥലവു